വെൽക്കം ടു ജോസ്മീസ് ഫുഡ് ക്രഷ്. എല്ലാ കൂട്ടുകാർക്കും ഓണാശംസകൾ. ഓണസദ്യയുടെ പ്രധാന ഇനമായ മാമ്പഴപ്പുളിശ്ശേരിയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പോസ്റ്റ് ചെയ്ത വീഡിയോസ് എല്ലാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയായിരുന്നു. എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി മാമ്പഴപ്പുളിശ്ശേരി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതും ഒരു ഈസി റെസിപ്പിയാണ്, നമുക്ക് നോക്കാം. മാമ്പഴ പുളിശ്ശേരിക്ക് വേണ്ടി ഞാൻ രണ്ട് പഴുത്ത മാങ്ങ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സാധാരണ ചെറിയ നാട്ടുമാങ്ങയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. എനിക്കിപ്പോൾ ഇവിടെ ചെറിയ മാങ്ങ കിട്ടാത്തത് കൊണ്ട് ഞാൻ വലിയ മാങ്ങ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ചെറിയ മാങ്ങയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അത് തൊലി കളഞ്ഞിട്ട് മുഴുവനെ അങ്ങിടുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഞാൻ സ്റ്റൗ ഓൺ ചെയ്ത് ചട്ടി അടുപ്പിൽ വെച്ച് ഇനി പഴുത്ത മാങ്ങ അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിക്കാം. വെള്ളം കൂടുതലായി പോകരുത്, അത് മാങ്ങയൊന്നും നികരാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മതി. ഞാൻ മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കാൻ മൺചട്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ സാധാരണ ട്രഡീഷണൽ രീതിയിൽ ഉണ്ടാക്കുന്നതിന് മൺചട്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇതിലേക്ക് 3 പച്ചമുളക് 2 പിളർന്നത് ചേർത്ത് കൊടുക്കാം. കൂടെ 1/2 teaspoon മുളക് പൊടി, 1/2 teaspoon മഞ്ഞപ്പൊടി, 1 teaspoon ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെക്കാം. ഇനി നമ്മുടെ ഈ മാമ്പഴം വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ 1 ചെറിയ കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/2 teaspoon ചെറിയ ജീരകം കൂടെ ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ മാങ്ങ ഏകദേശം വെന്തിട്ടുണ്ട്. അതിലേക്ക് ഇനി ഞാൻ 1 tablespoon പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പഞ്ചസാര കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം അതിലേക്ക് ഞാൻ നന്നായി അരച്ചെടുത്ത 1 cup തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തേങ്ങയുടെയും ചെറിയ ജീരകത്തിൻ്റെയും ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അരപ്പ് ചേർത്ത് കഴിഞ്ഞ് ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം കേട്ടോ. തൈര് ചേർത്ത് കഴിഞ്ഞ് തിളയ്ക്കാൻ പാടില്ല, അതുകൊണ്ട് നമുക്ക് അരപ്പ് ചേർത്ത് കഴിഞ്ഞ് ഇതൊന്ന് നന്നായിട്ട് തിളയ്ക്കാൻ എടുക്കാം. ഇപ്പോൾ നമ്മുടെ അരപ്പ് ചേർത്ത് ഒന്ന് തിളച്ചിട്ടുണ്ട്. ഇനി തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് തൈര് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. മിക്സിയിൽ നന്നായി അടിച്ചെടുത്ത 1 cup തൈരാണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ടൈമിൽ ഉപ്പൊക്കെ ഒന്ന് നോക്കാം, ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഈ തൈര് ചേർത്തതിന് ശേഷം നമ്മുടെ പുളിശ്ശേരി തിളയ്ക്കാൻ പാടില്ല, തിളച്ചാൽ ഇത് പിരിഞ്ഞു പോകും. അതുകൊണ്ട് ഇപ്പോൾ ഇത് ചെറിയ ചൂടായിട്ടുണ്ട്. ഇനിയിപ്പം സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് വാങ്ങി വെക്കാം. ഇനി മാമ്പഴ പുളിശ്ശേരിയിലേക്ക് നമുക്ക് കടുക് തളിച്ചു കൊടുക്കുക. അതിനുവേണ്ടി ഞാൻ ചട്ടി അടുപ്പിൽ വെച്ച് 1/2 spoon എണ്ണ അഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1 teaspoon കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം 1 teaspoon ഉലുവ ചേർത്ത് കൊടുക്കാം. 1/5 ഉണക്കമുളക്, കുറച്ച് കറിവേപ്പില. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇത് നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി കടുക് വറുത്തത് ഇതിലോട്ട് താളിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡിയായി. ഇപ്പോൾ നമ്മുടെ സദ്യക്കുള്ള മാമ്പഴ പുളിശ്ശേരി റെഡിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം, അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പോൾ ലഭിക്കുന്നതാണ്. ഇനി അടുത്തൊരു റെസിപ്പിയുമായിട്ട് വരുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.